ഹായ് ജാരഡ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ കൃഷിയെപ്പറ്റിയും കൃഷി രീതിയെപ്പറ്റിയും നമ്മൾ കാണാനുണ്ടായി. ഈ എപ്പിസോഡും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊഫഷണലുകൾ കൃഷി തുടങ്ങിയാൽ കൃഷി പ്രൊഫഷണലാകുമോ? അതെ, ശാസ്ത്രീയമായി കൃഷിയെ സമീപിക്കുകയാണ് മറ്റൊരു ചേലടനായ ശ്രീലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുമായി പ്രജീഷ് ഓൺലൈൻ. ഹലോ പ്രജീഷ്. വ്യത്യസ്തമാവുകയാണ് കോഴിക്കോട്ടെ കുടുംബം. ജോലി തിരക്കിനിടയിലും നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ജൈവ രീതിയിൽ ഉണ്ടാക്കി മാതൃകയാകുകയാണ് ഈ കുടുംബം. ഈ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ വാക്കുകളിലേക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം എന്ന കാര്യത്തിലേക്ക് കടക്കാം. ഈ ഗ്രോ ബാഗുകൾ നമുക്ക് എവിടെ നിന്നും വാങ്ങാൻ കിട്ടും? യൂഷ്വലി നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള നഴ്സറികളിലോ അല്ലെങ്കിൽ വിൽക്കുന്ന കടകളിലോ അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇപ്പം എടുത്തിരിക്കുന്നത് 35x20x20 എന്ന സൈസിലുള്ള ഗ്രോ ബാഗാണ്. ഇതിന് ഏതാണ്ട് 15 രൂപയാണ് ആയിട്ടുള്ളത്. പച്ചമുളക്, തക്കാളി ഇത്തരം ചെടികൾക്കെല്ലാം ഈ ഒരു സൈസ് മതിയാകും. ഈ ഗ്രോ ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഷേപ്പിലേക്ക് മാറ്റും കണ്ടോ? ഈ ഒരു ട്രയാങ്കിൾ നോക്കി നമ്മൾ സെറ്റ് ചെയ്യാം. അത് കറക്റ്റ് സൈസിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മണ്ണ് കുറവുള്ള ആൾക്ക് നല്ലൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് കരിയില, നമ്മൾ അടിച്ചു വരി കഴിഞ്ഞ മുറ്റത്തുള്ള ചെടികളുടെ എല്ലാം ഇലകൾ കരിയിലകളായത് അത് നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ നിറച്ചു കൊടുക്കാം. ഒരു ഒരു കൊല്ലൊക്കെ കഴിയുമ്പോഴേക്കും ഈ കരിയില ഏതാണ്ട് മുഴുവനായിട്ട് ഡീഗ്രേഡ് ചെയ്ത് മണ്ണായി മാറിക്കഴിഞ്ഞു. അത് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളവും ആയിത്തീരും. ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ കരിയില നിറച്ചു കൊടുക്കുക. ചാണകവും മണ്ണും നന്നായി മിക്സ് ചെയ്തൊരു മിശ്രിതമാണ് ഇത്. കണ്ടോ, നല്ല വേരോട്ടം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മണ്ണ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ ഞാൻ ഇതിൽ നന്നായിട്ട് ചകിരി നാരും ഇട്ടിട്ടുണ്ട്. ചകിരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണിത്. ഇനി നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് കുമ്മായം ആഡ് ചെയ്യണം. അപ്പം ഞാൻ സാധാരണ എൻ്റെ ഒരു കൈയിൻ്റെ പിടി എന്നുള്ളൊരു കണക്കിലാണ് കുമ്മായം ആഡ് ചെയ്യുന്നത്. കുമ്മായം ആഡ് ചെയ്ത് നമ്മളൊരു 2 ആഴ്ചത്തേക്ക് ഈ മണ്ണൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. സമയക്കുറവ് മൂലം നമ്മുടെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സമയക്കുറവ് മൂലം ഞാൻ അത്തരത്തിൽ ചെയ്യാറില്ല. ഇതിലേക്കായി വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്യുക. ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്, നമുക്ക് ഏത് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഏതാണ്ട് ഒരു 1.5 പിടിയാണ് അതിൻ്റെ കണക്ക് ചെയ്യാം. എല്ലുപൊടി കൂടി ചേർക്കാം. മൂക്കൊക്കെ പെത്തി എല്ലുപൊടി മെല്ലെ ചേർക്കാം. അസാധ്യ സ്മെല്ലാണ് എല്ലുപൊടിക്ക്. അപ്പം എല്ലാവരും മൂക്കൊക്കെ പെത്താൻ മറക്കണ്ട, ചെറുതായിട്ട് മടക്കി കൊടുത്തോളൂ. കാരണം വീണ്ടും ചെടി വലുതായി വേര് പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും മണ്ണ് നിറയ്ക്കാനുള്ളൊരു സ്ഥലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നേരത്തെയുള്ള കരിയിലയൊക്കെ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുത്തതിന് ശേഷം ഈ മണ്ണ് നിറയ്ക്കാം. രണ്ടു മൂന്നാഴ്ച പ്രായമായിട്ടുള്ള വെണ്ട വിത്താണ്, വെണ്ടയുടെ തൈയാണ്. അതുകൊണ്ടല്ലേ സീഡിൻ ട്രൈ ഒന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല. ഇത് ഞങ്ങളുടെ തന്നെ കല്യാണത്തിന് ബാക്കി വന്ന കുറച്ച് ഗ്ലാസ്സാണ്. അതിൽ ഗ്ലാസ് ഒരുപാടില്ലാത്തതുകൊണ്ട് ഒന്നിലധികം വിത്ത് ഒന്നും തന്നെ ഇടേണ്ടി വന്നിട്ടുണ്ട്. കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ശരി, ഞങ്ങൾ നിങ്ങൾക്കിത് എടുക്കുന്നത് കാണിച്ചു തരാം. നന്നായിട്ട് ഗ്ലാസ് ഒന്ന് സ്ക്യൂസ് ചെയ്യാം. സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി നനയ്ക്കണേ. നനച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കമിഴ്ത്തി കഴിഞ്ഞാൽ തന്നെ ഇത് ഈസിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് പോരും. നന്നായി വേരോട്ടം വന്നിട്ടുണ്ട്. ചകിരി ആയതുകൊണ്ടാണ് നന്നായിട്ട് വേരോട്ടം കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന്ന് നമുക്ക് ഒരു ചെടിയേയും എല്ലാം മാറ്റാം. ഇനി അത് മെല്ലെ നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റാം. ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നനയ്ക്കുക. ചെടി മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു ഈവനിങ് നേരത്ത് മാറ്റുക. നന്നായിട്ട് നനച്ചു കൊടുക്കണം, ഇലയെല്ലാം നനച്ചു കൊടുക്കുക. അധികം വെയിൽ ഏൽക്കാത്ത ഭാഗത്ത് വെക്കുക. ചെടിയൊന്ന് നന്നായി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റാം.
അപ്പോൾ നന്ദി, നമസ്കാരം. ഈ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.